ശ്രീ കൊടിക്കുന്നിൽ, എങ്ങനെയാണ് താങ്കൾ വക്കം പുരുഷോത്തമനെ ഓർമ്മിച്ചെടുക്കുക? വക്കം പുരുഷോത്തമൻ സാറിന്റെ വേർപാട് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത നഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലെ കരുത്തനായ നേതാവായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച സമയത്താണ് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി ഒരു ജനകീയ അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ താലൂക്കായ ചിറയൻകീഴ് താലൂക്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളരെ മുൻതൂക്കമുണ്ടായിരുന്ന ആ താലൂക്ക്, പ്രത്യേകിച്ച് തൊഴിലാളികളും അതിലെ കയർ തൊഴിലാളികൾ കൈത്തറി തൊഴിലാളികളുടെയൊക്കെ മേഖലയായ ചിറയൻകീഴ് താലൂക്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അടിസ്ഥാനപരമായി വളർച്ചയ്ക്ക് പങ്കുവഹിച്ചതും അതിന് നേതൃത്വം നൽകിയതും ശ്രീ വക്കം പുരുഷോത്തമനായിരുന്നു. അദ്ദേഹം നിരവധി തവണ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ കരുത്തന്മാരായ നേതാക്കന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഈ വസമുദായത്തെ കോൺഗ്രസുമായി അടുപ്പിക്കുന്നതിന് ഫലമായി പ്രവർത്തിച്ചത് ശ്രീ വക്കം പുരുഷോത്തമൻ. ഒരുപക്ഷെ പൊതുവേ തെക്കൻ തിരുവിതാംകൂർ, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലെ ഈഴവ സമുദായങ്ങളും മറ്റു പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ തന്നെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാണിച്ചിരുന്ന സമുദായങ്ങളും വിഭാഗങ്ങളുമായിരുന്നെങ്കിൽ അവരെ പതുക്കെ കോൺഗ്രസിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്, അതിന്റെ ഭൂരിപക്ഷം ആ വിഭാഗങ്ങളെ കോൺഗ്രസിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്, അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചത് ശ്രീ വക്കം പുരുഷോത്തമനാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അദ്ദേഹം അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. കൃഷി തൊഴിൽ വകുപ്പാണ് കൈകാര്യം ചെയ്തത്. കാർഷിക മേഖലയിൽ അദ്ദേഹം നടപ്പാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഒരുപക്ഷെ അക്കാലത്ത് ഏറെ പ്രശസ്തി ആർജിച്ചിരുന്നു. കൂടാതെ തൊഴിൽ നിയമങ്ങൾ, ഒട്ടനവധി തൊഴിൽ നിയമങ്ങൾ, കാലഹരണപ്പെട്ട തൊഴിൽ നിയമങ്ങൾ മാറ്റി നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് അടിസ്ഥാനപരമായ ഗുണം ലഭിക്കുന്ന നിരവധി തൊഴിൽ നിയമങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്തുണ്ട്. അങ്ങനെ കേരളത്തിൽ അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വക്കം പുരുഷോത്തമനാണെന്ന് എല്ലാവരും തലകുലുക്കി സമ്മതിക്കും. അതിനുശേഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്നു. നായനാർ ഗവൺമെന്റിൽ ആന്റണി വിഭാഗം മന്ത്രിസഭയിൽ അംഗമായപ്പോൾ ശ്രീ വക്കം പുരുഷോത്തമൻ ആരോഗ്യ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. കേരളത്തിലെ ടൂറിസം ഓണം വരാഘോഷ പരിപാടികൾ ആരംഭിച്ചത് തിരുവനന്തപുരത്തും മറ്റു ജില്ലകളിലും ഓണം വരാഘോഷ പരിപാടികൾ ആരംഭിച്ചുകൊണ്ട് ടൂറിസം എങ്ങനെ കേരളത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് കാണിച്ചു തന്ന നേതാവാണ് ശ്രീ വക്കം പുരുഷോത്തമൻ. അതിനുശേഷം അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായി, അതോടൊപ്പം തന്നെ സ്പീക്കറായി, അങ്ങനെ നിരവധി ധനകാര്യമന്ത്രി എന്ന നിലയിലും പ്രഗത്ഭനായ ധനകാര്യമന്ത്രിയായി അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റുകളെല്ലാം തന്നെ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട ബജറ്റുകളാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിൽ സഭ എങ്ങനെ നടത്തിക്കൊണ്ടുപോകാം, സമയത്തിന് സഭയിലെ കാര്യോപദേശ സമിതിയുടെ തീരുമാനപ്രകാരമുള്ള വിഷയങ്ങൾ എങ്ങനെ സഭയിൽ സമയബന്ധിതമായി അത് ചർച്ച ചെയ്ത് പാസാക്കാൻ കഴിയും, സഭ കൃത്യമായി എങ്ങനെ നടത്താൻ കഴിയും, നിശ്ചിത സമയത്തിനുള്ളിൽ സഭ പിരിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം കർക്കശ്യമായ നിലപാട് സ്വീകരിക്കുകയും വിട്ടുവീഴ്ചയില്ലാതെ അത് കാര്യത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ കേരള നിയമസഭാ സ്പീക്കർ നിലയിൽ ശ്രീ വക്കം പുരുഷോത്തമൻ മറ്റു സ്പീക്കർമാരിൽ നിന്ന് വ്യത്യസ്തനായി തിളങ്ങുകയും വിളങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ പാർലമെന്റ് അംഗം നിലയിൽ നിന്ന് അത് രണ്ടു തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെന്റ് അംഗം എന്ന നിലയിൽ ലോക്സഭയിലെ പാനൽ ചെയർമാൻ എന്ന നിലയിൽ സഭ നടത്തിക്കൊണ്ടു പോകുന്നതിന് അദ്ദേഹത്തിന് കേരള നിയമസഭയുടെ എക്സ്പീരിയൻസ് അദ്ദേഹം ഗുണകരമായി. അതോടൊപ്പം തന്നെ പൊതുമേഖല പബ്ലിക് അണ്ടർടേക്കിംഗ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പാർലമെന്ററി സമിതി ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചു. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ലഫ്റ്റനന്റ് ഗവർണർ നിലയിൽ അദ്ദേഹം ആൻഡമാനിൽ നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങൾ ഇന്നും ആൻഡമാനിലെ ജനങ്ങൾ ശ്രീ വക്കം പുരുഷോത്തമനെ കാണപ്പെട്ട ദൈവം പോലെയാണ് അവരിന്നും കരുതുന്നത്. ഒരുപക്ഷെ ആൻഡമാൻ നിക്കോബാറിൽ ഇന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങൾക്കും കാരണമായി തീർന്നത് ശ്രീ വക്കം പുരുഷോത്തമൻ അവിടെ ഗവർണറായി, ലഫ്റ്റനന്റ് ഗവർണറായി പ്രവർത്തിച്ചപ്പോഴാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ ആൻഡമാനിലെ ജനതയെ തന്നിലേക്ക് ആകർഷിക്കുവാൻ ഒരു പല ലഫ്റ്റനന്റ് ഗവർണർമാരെ കണ്ടിട്ടുള്ള ആൻഡമാൻ ജനത അവർക്ക് ഒരു ലഫ്റ്റനന്റ് ഗവർണർ ഉണ്ടെന്നും ഒരു ലഫ്റ്റനന്റ് ഗവർണർ എന്തൊക്കെ ആ നാടിനു വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുകയും തെളിയിച്ചു കൊടുക്കുകയും അനുഭവത്തിലൂടെ അത് അനുഭവിച്ചറിയുകയും ചെയ്ത ആൻഡമാൻ ജനത ഇന്നും ആരാധിക്കുന്ന ഒരു നേതാവാണ്, ഒരു ഭരണാധികാരിയാണ് വക്കം പുരുഷോത്തമൻ. അങ്ങനെ വളരെയധികം നന്ദി ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് ഈ ഘട്ടത്തിൽ അനുസ്മരിച്ചതിന്.